ഹായ് ചിൽഡ്രൻ, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ടൈം ടേബിളൊക്കെ കിട്ടി, എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള സമയം നല്ല ഹാർഡ് വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഒരു എയർക്രാഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, അതിൻ്റെ സൗണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കും. കറക്റ്റ് ടൈമിങ്ങാണ്, കേൾക്കുന്നില്ലേ? അത് തന്നെ. അല്ലെ, അത് പോയിട്ട് ചെയ്യാം. അപ്പോൾ എക്സാം എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം 5 മാർക്ക് ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ്, അല്ലാതെ എം സി ക്യു ഒന്നും ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പോൾ ആ 5 മാർക്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ആർ ഡി ശർമ്മയുടെ ബുക്കാണ് കേട്ടോ. എക്സംപ്ലറിലും എൻ സി ആർ ടിയുടെ എക്സംപ്ലറിലും കാണും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ എ ഫ്ലൈറ്റ് ഓഫ് 600 കിലോമീറ്റർ An aircraft was slowed down due to bad weather. Its average speed of the trip was reduced by 200 km per hour and the time of flight is increased by 30 minutes. Find the duration of the flight. Appo total distance travel cheyathu 600 km aanu. But ഒരു ബാഡ് വെതർ കാരണം എൻ്റെ ട്രിപ്പ് സ്പീഡ് 200 കിലോമീറ്റർ പെർ അവർ ഡിക്രീസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ടൈം 30 മിനിറ്റ്സ് കൂടുതലെടുത്തു സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ. അതങ്ങനെയാണല്ലോ, സ്പീഡ് കുറയുമ്പോൾ ഡിസ്റ്റൻസ് കൂടും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഫിസിക്സിൽ സ്പീഡിൻ്റെ ടൈം ഡിസ്റ്റൻസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ മിക്ക സ്ഥലത്തും വരും, മറക്കണ്ട ആ റിലേഷൻ. സ്പീഡ് ഇൻറ്റു ടൈം ഈക്വൾ ടു ഡിസ്റ്റൻസ്. പക്ഷേ ഇവിടെ ടൈം ടേക്കണാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഡ്യൂറേഷൻ ഓഫ് ദി ഫ്ലൈറ്റ്. അപ്പോൾ ടൈം ടേക്കണം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്ന് നമുക്കറിയാം. ഇനി എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത എന്താണ്? അൺനോൺ ആയിട്ടുള്ളത് സ്പീഡ് ഓഫ് ദ ഫ്ലൈറ്റ് ആണ്. സ്പീഡ് ഓഫ് ദ ഫ്ലൈറ്റ് നമുക്കറിയില്ല. സോ വി ഗിവ് എ വേരിയബിൾ ടു സ്പീഡ് ഓഫ് ഫ്ലൈറ്റ്. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ വേരിയബിൾ ഡിഫൈൻ ചെയ്യണം, പിന്നെ റിലേഷൻസ് എല്ലാം എഴുതണം, ഇക്വേഷൻ ഫോം ചെയ്യണം, സോൾവ് ചെയ്യണം. ഇതേപോലെ ഞാൻ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്താലേ നിങ്ങൾക്ക് 5 മാർക്കും കിട്ടത്തുള്ളൂ. ആൻസർ കേക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ടോട്ടൽ ഡിസ്റ്റൻസ് 600 കിലോമീറ്റർ, സ്പീഡ് റെഡ്യൂസ് ചെയ്ത് 200 കിലോമീറ്റർ പെർ അവർ, അങ്ങനെ വന്നപ്പോൾ ടൈം 30 മിനിറ്റ്സ് ഇൻക്രീസ് ചെയ്തു. സോ ഫൈൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഫ്ലൈറ്റ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗിവ് എ വേരിയബിൾ ടു ദ സ്പീഡ് ഓഫ് ദി എയർക്രാഫ്റ്റ്. അപ്പോൾ ലെറ്റ് എക്സ് കിലോമീറ്റർ പെർ അവർ ബി ദ സ്പീഡ് ഓഫ് ദി എയർക്രാഫ്റ്റ്. ഓക്കെ, ഇനി അപ്പോൾ എക്സ് ആണ് സ്പീഡെങ്കിൽ ഡ്യൂറേഷൻ എന്ത് വരും? ഡ്യൂറേഷൻ മീൻസ് ടൈം ടേക്കൺ. Time taken to travel six hundred kilometer, right? Okay. Yes, 600 kilometer. Time taken, we know it is distance divided by speed. ഇത് അറിഞ്ഞുകൂടെങ്കിൽ മറന്നുപോയെങ്കിലേ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ ടൈം ടേക്കൻസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ബൈ സ്പീഡ് എക്സ്. ഇത്രയും എന്ത് വരും? അവേഴ്സ്, ബിക്കോസ് അവറാണ്, അവറിലാണ് വന്നിട്ടുള്ളത്. ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 200 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കുറയുമ്പോൾ ടൈം ടേക്കൺ 30 മിനിറ്റ്സ് കൂട്ടേണ്ടി വന്നു എന്നാണ്. അപ്പോൾ ഇഫ് ദ സ്പീഡ് ഇസ്, നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം, പക്ഷേ പോയിൻ്റ് കറക്റ്റ് ആയിരിക്കണം. എക്സ് മൈനസ് 200 കിലോമീറ്റർ പെർ അവർ, ദെൻ ടൈം ടേക്കൺ ടു ട്രാവൽ, ഡിസ്റ്റൻസ് സെയിം ആണ്, 600 കിലോമീറ്റർ. മനസ്സിലായില്ലേ? അവിടെ ഡിസ്റ്റൻസിന് യാതൊരു മാറ്റവുമില്ല, സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ഡിസ്റ്റൻസ് 600 തന്നെയാണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് ഇസ് എക്സ് മൈനസ് 200, ഇത്രയും അവേഴ്സ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ.
ഇനി ഈ ടൈം ഡിഫറൻസാണ് 30 മിനിറ്റ്സ്. പക്ഷേ നമ്മൾ സെയിം യൂണിറ്റിൽ ചെയ്യണം. അപ്പോൾ 30 മിനിറ്റ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹാഫ് ആൻ അവർ, 1/2 hours അല്ലേ, അങ്ങനെ മാറ്റണം. അപ്പോൾ ഇതിനകത്ത് സ്പീഡ് കുറവായതുകൊണ്ട് ഇതാണ് കൂടുതൽ ടൈം ടേക്കൺ അല്ലേ. സോ ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഓർ യു ക്യാൻ റൈറ്റ് സിംപ്ലി ഗിവൻ ദാറ്റ്, എങ്ങനെ എഴുതിയാലും മതി, ഗിവൻ ദാറ്റ് 600 ÷ x - 200 - കാരണം ഇതാണ് കൂടുതൽ ടൈം ടേക്കൺ. അപ്പോൾ ഈ ടൈം ടേക്കൺ മൈനസ് ഈ ടൈം ടേക്കൺ എത്ര അവറാണ്? 30 മിനിറ്റ്സ് എന്ന് എഴുതാൻ പാടില്ല, കൺവേർട്ട് ചെയ്ത് അവറിലേക്ക് മാറ്റണം, 1/2 hours. ഇനി എന്ത് ചെയ്യാം? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനേക്കാൾ എളുപ്പം നമുക്കിവിടെ രണ്ടിലും 600 കോമൺ ഉള്ളതുകൊണ്ട് വി ക്യാൻ ടേക്ക് 600 കോമൺ. എടുക്കുമ്പോൾ 1/x - 200 - 1/x = 1/2, റൈറ്റ്? ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സ്പീഡ് കണ്ടുപിടിക്കണ്ടേ? ഇങ്ങനെ 1 × x - 600 അവിടെയുണ്ട്, 1 × x - ഇത് മൈനസ് ആണ്. അപ്പോൾ ഇവിടുത്തെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആകും. 1 × x - ഇത് മൈനസ് ആകും, ഇത് പ്ലസ്സും ആകും. ÷ x × x - 200, ദാറ്റ് ഇസ് x × x² - 200x, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2. സോ ദിസ് x and x ക്യാൻസൽഡ്. അപ്പോൾ ഇനി ഈ 600-നെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 2 = 12, 4 0 1 2 3 4 ÷ x² - 200x = 1/2. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇതിനെ ഡിവൈഡ് 1/2 ÷ 600 അങ്ങനെ എഴുതാം കേട്ടോ, തെറ്റിക്കരുത്, അത്രയേ ഉള്ളൂ. ഇനി വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലാക്കുക. അപ്പോൾ 1 × x² - 200x = x² - 200x = ഇത് നിങ്ങൾക്ക് എക്സാമിന് ഡയറക്റ്റായിട്ട് അറിയാം എന്നുള്ളവർ അങ്ങനെ എഴുതിപ്പോയിക്കുള്ളൂ. 2 × 12 = 24, 2 3 4 0. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? -2 - 4 = 1 2 3 4 0 അല്ലേ, ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, 240,000. ഓക്കെ, അപ്പോൾ വളരെ സുന്ദരമായൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സൈനൊക്കെ കറക്റ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്ത് എക്സ് ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്തും ചെയ്യാം. ഇതിലിപ്പോൾ പ്രോഡക്റ്റ് 240,000 സം -200 വരുമ്പോൾ പ്രോഡക്റ്റ് നെഗറ്റീവ് സം നെഗറ്റീവ് എന്നാൽ ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവുമായിരിക്കും. അതിൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കും ബിഗർ നമ്പർ. 6 × 4 = 24 അല്ലേ. അപ്പോൾ -600 ദെൻ പ്ലസ് ഡിഫറൻസ് 200 വരും, +400 അല്ലേ, ആണല്ലോ ഡിഫറൻസ്. -200 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × 4 = 24, 4,000, റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്പേഴ്സ്. ദാറ്റ് ഇസ് x − 600 × x + 400 = 0. സോ എക്സ് ക്യാൻ ഇതർ ബി 600 ഓർ x = ഇത് x + 400 = 0 ആകുമ്പോൾ എക്സ് എന്താകും? -400. പക്ഷേ നെഗറ്റീവ്, ഇത് നമ്മൾ സ്പീഡിനാണ് ഈ വേരിയബിൾ കൊടുത്തത്, സ്പീഡ് നെവർ ബി നെഗറ്റീവ്. സോ ഈ വാല്യൂ റിജക്റ്റഡ്. ഇങ്ങനെ എഴുതണം ഇവിടെ കേട്ടോ, സിൻസ് സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ് -400 values rejected. സോ എക്സ് ഈക്വൽ ടു 600 ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഇസ് ഈക്വൽ ടു 600 km/h അല്ലേ സ്പീഡ്, km/h പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളോട് ആവശ്യപ്പെട്ടത് സ്പീഡല്ല, ഡ്യൂറേഷൻ ഓഫ് ദ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ദ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ. സോ റൈറ്റ് ഡ്യൂറേഷൻ ഓഫ് ദ ഫ്ലൈറ്റ്,
ഇസ് ഈക്വൽ ടു ഡ്യൂറേഷൻ എങ്ങനെ ടൈം ടേക്കൺ കാണുന്നത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഡിസ്റ്റൻസും ഓൾറെഡി 600 ആണ് അല്ലേ? 600 തന്നെ അല്ലേ ഡിസ്റ്റൻസും പറഞ്ഞിട്ടുള്ളത്? യെസ്, 600 by 600, ദാറ്റ് ഇസ് 1 അവർ. 1 അവർ ഡ്യൂറേഷനാണ് അതെടുത്തത്. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുന്നതെന്ന് സോൾവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 5 മാർക്കിന് വരാൻ പോസിബിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം. അല്ലാതെ ഒരുമിച്ച് കുറേ ചെയ്യാനുള്ള വോയിസ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.